സഭയുടെ അരുമകളെ, ഉണരുക നവയുഗ ശില്പികളെ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കൂട്ടുകാരെ, ഒന്ന് ഉറക്ക വിളി കേട്ടെ. എല്ലാവർക്കും സുഖമാണോ? സുഖമാണ്. എല്ലാവരും സന്തോഷത്തോടെയല്ലേ ഇരിക്കുന്നത്? ആ, എല്ലാവർക്കും സന്തോഷമാണ്. എല്ലാരും ഒന്ന് എനർജറ്റിക് ആയിട്ടിരുന്നേ. എല്ലാരും എനർജറ്റിക് ആയിട്ടാണോ ഇരിക്കുന്നേ? അത് ഉറക്കം തൂങ്ങിയാണോ? ടീച്ചറിന്റെ കൂട്ടുകാരെല്ലാരും തന്നെ മിടുക്കരാണെന്ന് ടീച്ചറിന് അറിയാം. എല്ലാരും നല്ല ഉത്സാഹത്തോടെ ഇരിക്കുവാണല്ലേ. ആരെ കുറിച്ച് കേൾക്കാൻ വേണ്ടിയിട്ടാണ്? ആ, നമ്മുടെ ഈശോയെ കുറിച്ച് കേൾക്കാൻ വേണ്ടിയിട്ട് കൂട്ടുകാരെല്ലാവരും സന്തോഷത്തോടെ ഉത്സാഹത്തോടെ ഇരിക്കുവാണല്ലേ. അപ്പോൾ കൂട്ടുകാരെല്ലാവരും ആഹാരമൊക്കെ കഴിച്ച് റെഡി ആയിട്ട് ഇരിക്കുവാണ് ഈശോയെ കുറിച്ച് കേൾക്കാനായിട്ട്. നമ്മൾ ഇന്ന് ഏത് പാഠമാണ് പഠിക്കുന്നത്? ആ, പാഠം 12, കാരുണ്യം കാണിക്കുന്ന ഈശോ. എല്ലാരും ഓർക്കുന്നുണ്ടോ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെയാണ് പഠിച്ചിരുന്നതെന്ന്? ഓർക്കുന്നുണ്ടല്ലേ. നമുക്ക് ക്ലാസ് ആരംഭിച്ചാലോ? ആ, ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പേ എന്തു ചെയ്യണം? ആ, പ്രാർത്ഥിക്കണം. അപ്പോ എല്ലാരും ഒന്ന് ചാടി എഴുന്നേറ്റേ. എഴുന്നേറ്റോ? ആ, ഇനി എന്താ ചെയ്യണ്ടേ? കൈ കൂപ്പണം. പിന്നെന്ത് ചെയ്യണം? ആ, കണ്ണടയ്ക്കണം. കൂട്ടുകാരെ, നിങ്ങൾക്ക് ആദ്യം മനസ്സിൽ വരുന്ന ഈശോയുടെ ഒരു ചിത്രം എല്ലാവരും ഒന്ന് മനസ്സിൽ കണ്ടേ. എല്ലാവരും കണ്ടോ? ആ, ആ ഈശോ എന്ത് ചെയ്യുവാണ്? നിങ്ങൾ മനസ്സിൽ കണ്ട ഈശോ എന്ത് ചെയ്യുവാണ്? നിങ്ങളെ നോക്കി ചിരിക്കുവാണല്ലേ. ഈശോയ്ക്ക് സന്തോഷമാണല്ലേ. ആ, ഇനിയും എല്ലാവരും ടീച്ചർ ചൊല്ലിത്തരുന്ന പ്രാർത്ഥന ഉറക്കെ ചൊല്ലണം. കാരുണ്യവാനായ ഈശോയെ അങ്ങയെക്കുറിച്ച് കൂടുതൽ അറിയുവാനായിട്ട് ഞങ്ങൾ ഇവിടെ ആയിരിക്കുകയാണ്. ഈശോയെ അങ്ങയെക്കുറിച്ച് അറിയുന്ന കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുവാനും അവ ഓരോന്നും ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും ഞങ്ങൾക്ക് സാധിക്കണമേ. ഈശോയെ അങ്ങ് രോഗികളോടും വേദനിക്കുന്നവരോടും ഒക്കെ കരുണ കാണിച്ചതുപോലെ മറ്റുള്ളവരോടും കരുണ കാണിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഈശോയെ വേറൊരു ചിന്തകളിലേക്കും പോകാതെ അങ്ങയെ മാത്രം ഓർത്തുകൊണ്ട്, ഇന്നത്തെ അങ്ങയെ മാത്രം ഓർത്തുകൊണ്ട് അങ്ങയെക്കുറിച്ച് പഠിക്കുവാൻ ഞങ്ങൾക്ക് സാധിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരോപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. കൂട്ടുകാരെ, എല്ലാവരും ഈശോയെ കുറിച്ച് കേൾക്കാനായിട്ട് റെഡി ആയിട്ടിരിക്കുക അല്ലേ. കഴിഞ്ഞ ക്ലാസ്സില് എന്തൊക്കെയായിരുന്നു നമ്മൾ പഠിച്ചത്? ആ, ഈശോ പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും മാത്രമല്ല ചെയ്തത്, ഈശോ ഗലീലി പ്രദേശങ്ങളിൽ മുഴുവൻ ചുറ്റി സഞ്ചരിച്ച് പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തതിനോടൊപ്പം തന്നെ രോഗികൾക്ക് രോഗശാന്തി നൽകുകയും വേദനിക്കുന്നവരെ ആശ്വസിപ്പിക്കുകയും ചെയ്തല്ലേ. ആ, കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തി, അന്ധന്മാർക്ക് കാഴ്ച നൽകി, തളർവാദ രോഗിയെ സുഖപ്പെടുത്തി, അതുപോലെ തന്നെ ഈശോ മരിച്ചവരെ ഉയർപ്പിക്കുകയും ചെയ്തു അല്ലെ. എന്തുകൊണ്ടാണ് ഈശോ ഇങ്ങനെയൊക്കെ ചെയ്തത്? രോഗികൾക്ക് രോഗശാന്തി നൽകിയത് എന്തുകൊണ്ടാണ്? കൂട്ടുകാർ ഓർക്കുന്നുണ്ടോ? ആ, ഈശോയ്ക്ക് അവരോട് കരുണ തോന്നി, അവരോട് അലിവ് തോന്നി. അതുകൊണ്ടാണ് ഈശോ രോഗികളെ സുഖപ്പെടുത്തുകയും വേദനിക്കുന്നവരെ ആശ്വസിപ്പിക്കുകയും ചെയ്തത്. ഈശോ പോയിരുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ ആളുകൾ രോഗികളെ കൊണ്ടുവന്നിരുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ഈശോ
അവർക്ക് സൗഖ്യം നൽകാൻ വേണ്ടി, അവരെ തങ്ങളുടെ രോഗത്തിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി ആ ഈശോയുടെ അടുക്കൽ ഒത്തിരിയേറെ രോഗികളെ, ഈശോ പോയിരുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ ഒത്തിരിയേറെ രോഗികളെ കൊണ്ടുവന്നിരുന്നു. ഈശോയ്ക്ക് ഇവരോടെല്ലാം തന്നെ അനുകമ്പ തോന്നുകയും അവരെ സുഖപ്പെടുത്തുകയും ചെയ്തു. ഈശോ മരിച്ചവരെ ഉയർപ്പിച്ചതിന് ഉദാഹരണമായിട്ട് കൂട്ടുകാർക്ക് ഏതെങ്കിലും ഒരു സംഭവം പറയാമോ? ടീച്ചർ ഒരു ചിത്രം കാണിക്കാം, അത് നോക്കിയിട്ട് നിങ്ങൾ പറയണം. നോക്കിക്കേ, ഈ ചിത്രം ഒന്ന് നോക്കിക്കേ. എന്താണത്? ഈശോ മരിച്ച ഒരാളെ ഉയർപ്പിക്കുന്ന ചിത്രമാണ്. ഏത് സംഭവമാണെന്ന് പറയാമോ? ഈശോ ലാസറിനെ ഉയർപ്പിക്കുന്ന ചിത്രമാണ് ഇത്. ലാസർ ആരായിരുന്നു? ഈശോയുടെ സുഹൃത്തായിരുന്നു ലാസർ. ലാസർ മരിച്ച ശേഷമാണ് ഈശോ തന്റെ സുഹൃത്തിന്റെ വീട്ടില് എത്തുന്നത്. അപ്പോൾ ഈശോ എന്തു ചെയ്തു? ലാസറിനെ അടക്കിയിരുന്ന കല്ലറയിൽ പോയി ലാസറിനെ ഈശോ ഉയർപ്പിച്ചു. അതിന്റെ ചിത്രമാണ് ഇത്. കൂട്ടുകാരെ, ഇനി ഈ ചിത്രം ഒന്ന് നോക്കിക്കേ. ഇവിടെയും ഈശോ ആരെ ഉയർപ്പിക്കുകയാണല്ലേ. ഇതേതാണ് സംഭവം? നായിനിലെ വിധവയുടെ മകനെ ഉയർപ്പിക്കുന്ന ചിത്രമാണിത്. എല്ലാവരും കണ്ടോ? കൂട്ടുകാരെല്ലാവരും കണ്ടോ? ഏത് സംഭവമാണിത്? നായിനിലെ വിധവയുടെ മകനെ ഉയർപ്പിക്കുന്ന ചിത്രമാണിത്. കൂട്ടുകാരെ, ഈ ചിത്രം കണ്ടോ? ഇതേതാണ് സംഭവം എന്ന് നിങ്ങൾക്കറിയാമോ? ഏതാണെന്നറിയാമോ? ഇതാണ് ബെത്സയിദ എന്ന് പറയുന്ന ഒരു കുളമുണ്ടായിരുന്നു. അവിടെ ഒത്തിരിയേറെ രോഗികളൊക്കെ വരുമായിരുന്നു. ആ കുളക്കടവിൽ ഉണ്ടായിരുന്ന ഒരു കുഷ്ഠരോഗിയെ ഈശോ സുഖപ്പെടുത്തുന്ന ചിത്രമാണിത്. ഏത് ചിത്രമാണിത്? ബെത്സയിദ കുളക്കടവില് ഒരു കുഷ്ഠരോഗിയെ ഈശോ സുഖപ്പെടുത്തുന്ന ചിത്രമാണിത്. കൂട്ടുകാരെ, അപ്പോൾ നമ്മൾ ഏതൊക്കെ ചിത്രമാണ് ഇന്ന് കണ്ടത്? ലാസറിനെ ഉയർപ്പിക്കുന്ന ചിത്രം കണ്ടു, അതുപോലെ തന്നെ നായിലെ വിധവയുടെ മകനെ ഉയർപ്പിക്കുന്ന ചിത്രം കണ്ടു, പിന്നെ ബെത്സയിദ കുളക്കടവിലെ ഒരു കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുന്ന ചിത്രവും നമ്മൾ കണ്ടു. ഇതെല്ലാം ഈശോ എന്തുകൊണ്ടാണ് ചെയ്തത്? ഈശോയ്ക്ക് ഇവരോടെല്ലാം കരുണ തോന്നി, അലിവ് തോന്നിയത് കൊണ്ടാണ് ഈശോ ഇവർക്കെല്ലാം രോഗശാന്തി നൽകുകയും മരിച്ചവരെ ഉയർപ്പിക്കുകയും ചെയ്തത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഏതൊക്കെ സംഭവമായിരുന്നു നമ്മൾ കണ്ടത്? ഈശോയുടെ താണു വണങ്ങി അപേക്ഷിച്ച ഒരു കുഷ്ഠരോഗി സുഖപ്പെടുത്തിയത് കണ്ടു. അതുപോലെ തന്നെ വീടിന്റെ ഓടൊക്കെ പൊളിച്ച് ഈശോയുടെ അടുക്കൽ കൊണ്ടുവന്ന ഒരു തളർവാദ രോഗിയെ ഈശോ സുഖപ്പെടുത്തിയത് നമ്മൾ കണ്ടു. അതുപോലെ തന്നെ വേറൊരു സംഭവം കൂടെ നമ്മൾ കണ്ടു. എന്താണ്? ഈശോ ജെറിക്കോയിൽ നിന്ന് യാത്ര പുറപ്പെട്ട് യാത്ര ചെയ്യുന്ന വഴിക്ക് രണ്ട് അന്ധന്മാര് ദാവീദിന്റെ പുത്ര എന്നിൽ കനിയണമേ എന്ന്, ഞങ്ങളിൽ കനിയണമേ എന്ന് വിളിച്ചപേക്ഷിച്ചപ്പോൾ അന്ധരുടെ കണ്ണുകളിൽ സ്പർശിച്ചുകൊണ്ട് അവർക്ക് കാഴ്ച നൽകിയ ഈശോയെയും നമ്മൾ കണ്ടു അല്ലേ. അതുപോലെ തന്നെ ഈശോ മരിച്ചുപോയ ബാലികയെ ഉയർപ്പിച്ചിട്ടുണ്ടല്ലേ. കഴിഞ്ഞ ക്ലാസ്സില് ടീച്ചർ അത് പറഞ്ഞായിരുന്നു, മരിച്ചുപോയ ബാലികയെ ഈശോ ഉയർപ്പിച്ചിട്ടുണ്ട്. ഈശോ ഇങ്ങനെ ജനക്കൂട്ടത്തോടൊപ്പം ഒരിക്കൽ ഇങ്ങനെ നടന്നു പോവുകയായിരുന്നു. ഒത്തിരിയേറെ ജനങ്ങളുണ്ട് ഈശോയുടെ കൂട്ടത്തിൽ. എപ്പോഴും ഈശോയുടെ കൂട്ടത്തിൽ അനേകായിരം ജനങ്ങളുണ്ട്. ഈശോ പഠിപ്പിക്കുന്നത് കേൾക്കാനും ഈശോ പറയുന്നതൊക്കെ കേൾക്കാനൊക്കെ ആയിട്ട്. അതുപോലെ തന്നെ ഒത്തിരിയേറെ രോഗികളെയും ഈശോയുടെ അടുത്ത് കൊണ്ടുവരും. എന്തിനാണ്? സുഖപ്പെടുത്താൻ വേണ്ടിയിട്ട്. അപ്പൊ ഒരിക്കൽ ഈശോ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഈശോയുടെ അടുത്തേക്ക് എത്താനായിട്ട് ഒരു രക്തസ്രാവമുള്ള ഒരു സ്ത്രീക്ക് സാധിച്ചില്ല. അപ്പോൾ ഈ സ്ത്രീ ഇങ്ങനെ ഈശോയുടെ അടുത്തെത്താൻ വേണ്ടിയിട്ട് ഒത്തിരിയേറെ ശ്രമിച്ചു. പക്ഷേ ഈശോയുടെ മുൻപിലേക്ക് എത്താനായിട്ട് ഈ സ്ത്രീക്ക് സാധിച്ചില്ല. അപ്പോൾ ഈ സ്ത്രീ എന്തു ചെയ്തു? ഈ സ്ത്രീ വളരെയേറെ കഷ്ടപ്പെട്ട് ഈശോയുടെ വസ്ത്രത്തിൽ, ഈശോ ഇട്ടിരുന്ന ഡ്രസ്സില് സ്പർശിച്ചു. ഉടനെ സ്പർശിച്ച ഉടനെ ഈശോയ്ക്ക് മനസ്സിലായി, ആരോ എൻ്റെ വസ്ത്രത്തിൽ, എൻ്റെ ഡ്രസ്സില് സ്പർശിച്ചിട്ടുണ്ട്. ഉടനെ ഈശോ ചോദിച്ചു,
ആരാണ് എന്റെ വസ്ത്രത്തിൽ തൊട്ടത്? അപ്പോൾ ഈ സ്ത്രീ പറഞ്ഞു ഞാനാണെന്ന്. അങ്ങനെ ഈശോയുടെ വസ്ത്രത്തിൽ സ്പർശിച്ചപ്പോൾ പോലും ആ സ്ത്രീയുടെ രക്തസ്രാവം മുഴുവനായി മാറി എന്നാണ് ബൈബിളിൽ പറയുന്നത്. വളരെയേറെ വിശ്വാസത്തോടെ ഈശോയുടെ വസ്ത്രത്തിൽ സ്പർശിച്ച രക്തസ്രാവക്കാരി സ്ത്രീയുടെ രോഗം വരെ പൂർണ്ണമായി ഈശു മാറ്റി. എന്തുകൊണ്ടാണ് ഈശോയ്ക്ക് അങ്ങനെ അത്രയേറെ തിരക്കിന്റെ ഇടയിൽ ഒരാൾ തന്നെ സ്പർശിച്ചപ്പോൾ അറിയാൻ സാധിച്ചത്, സുഖപ്പെടുത്താൻ സാധിച്ചത് എന്തുകൊണ്ടാണ്? ആ ഈശോയ്ക്ക് എല്ലാവരോടും, വേദനിക്കുന്നവരോടും രോഗികളോടുമെല്ലാം കരുണയായിരുന്നു. കരുണയുള്ളത് കൊണ്ടാണ് ഈശോയ്ക്ക് ഇവരെ എല്ലാം സുഖപ്പെടുത്താനായിട്ട് സാധിച്ചത്. ഈശോ കൂനുള്ള സ്ത്രീയെ സുഖപ്പെടുത്തിയിട്ടുണ്ട്, മഹോദര രോഗിയെ സുഖപ്പെടുത്തിയിട്ടുണ്ട്, അങ്ങനെ അനേകായിരം രോഗികളെയും ഈശോ സുഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ നിന്നെല്ലാം നാം എന്താണ് മനസ്സിലാക്കേണ്ടത്? ഈശോ കരുണയുള്ളവനാണ്. വേദനിക്കുന്നവരെ ഈശോ ആശ്വസിപ്പിക്കുകയും വേദനിക്കുന്നവരോട് ഈശോയ്ക്ക് അനുകമ്പ തോന്നുകയും ചെയ്തു. അനുകമ്പയായിരുന്നു, അലിവായിരുന്നു, കരുണയായിരുന്നു ഈശോയ്ക്ക് വേദനിക്കുന്നവരോട്. ഈശോ ഈ ലോകത്തിലേക്ക് വന്നത് തന്നെ നമ്മുടെയെല്ലാം വേദനകളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ്. കൂട്ടുകാരെ, അപ്പോൾ നമ്മൾക്ക് എന്താണ് ഇതിൽ നിന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് എന്താണ്? ഈശോ കരുണ കാണിച്ചതുപോലെ നമ്മളും മറ്റുള്ളവരോട് കരുണ കാണിക്കണം. ഈശോയെ പോലെ വേദനിക്കുന്നവരെ നാമും ആശ്വസിപ്പിക്കാൻ ശ്രമിക്കണം. ഈശോ ഒത്തിരിയേറെ വേദനിക്കുന്നവരെ ആശ്വസിപ്പിച്ചല്ല, ഈശോയിൽ നിന്ന് ഒത്തിരിയേറെ വേദനിക്കുന്നവര് ആശ്വാസം കണ്ടെത്തി. അതുപോലെ നമ്മൾക്കും മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടുകളിൽ അവർക്ക് ആശ്വാസം നൽകാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. ഈശോ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് കൂട്ടുകാർക്ക് പറയാമോ? ഈശോ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്തായിരിക്കും? നമ്മൾ ഓരോരുത്തരും മറ്റുള്ളവരോട് സ്നേഹവും കരുണയും ഉള്ളവരായിരിക്കണം എന്നാണ് ഈശോ ആഗ്രഹിക്കുന്നത്. എല്ലാവരും ഒന്ന് ഉറക്കെ പറഞ്ഞേ, നമ്മൾ എങ്ങനെയായിരിക്കണം? മറ്റുള്ളവരോട് സ്നേഹവും കരുണയും ഉള്ളവരായിരിക്കണം. ഇനി അങ്ങനെ ആയിരിക്കുമോ എല്ലാവരും? കൂട്ടുകാരെല്ലാവരും അങ്ങനെ ആയിരിക്കുമോ? അപ്പോൾ ഈശോ നമ്മളോട് എല്ലാവരോടും പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവിൻ. എന്താണ് ഈശോ നമ്മളോട് പറയുന്നത്? നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവിൻ. നമുക്കറിയാം, ആദ്യത്തെ പാഠങ്ങളിൽ നമ്മൾ ഒരു കാര്യം പഠിച്ചിരുന്നു. എന്താണ്? ഈശോ എങ്ങനെയാണ് ഈ ലോകത്തിലേക്ക് വന്നത്? തെറ്റ് ചെയ്ത് ഏതേൻ തോട്ടത്തിൽ നിന്നും പുറത്താക്കപ്പെട്ട ആദത്തിന്റെയും ഹവ്വായുടെയും ഒക്കെ ബുദ്ധിമുട്ടും വേദനയും ഒക്കെ കണ്ട്, കഷ്ടപ്പാടും ഒക്കെ കണ്ട്, പിതാവായ ദൈവത്തിന് നമ്മളോട് കരുണ തോന്നിയത് കൊണ്ടാണ് പാപത്തിൽ നിന്നും നമ്മളെ ഓരോരുത്തരെയും രക്ഷിക്കാൻ വേണ്ടി സ്വന്തം പുത്രനായ ഈശോയെ ഈ ലോകത്തിലേക്ക് അയച്ചത്. അപ്പോൾ പിതാവായ ദൈവം കരുണയുള്ളവനാണല്ലേ. അപ്പോൾ പിതാവായ ദൈവം കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നമ്മളും കരുണ ഉള്ളവരായിരിക്കണം. നമ്മളും എങ്ങനെയായിരിക്കണം? ഒന്ന് ഉറക്കെ പറഞ്ഞേ, എല്ലാരും ഒന്ന് ഉത്സാഹത്തോടെ പറഞ്ഞേ, നമ്മളും എങ്ങനെയായിരിക്കണം? കരുണയുള്ളവരായിരിക്കണം. കൂട്ടുകാരെ, നിങ്ങൾക്ക് ചുറ്റും ആരെങ്കിലും ഒക്കെ വിഷമിക്കുന്നുണ്ടെങ്കിൽ അവരോട് കരുണ കാണിക്കണം. വേദനിക്കുന്നവർക്കൊക്കെ ഒരു ആശ്വാസം കൊടുക്കാനായിട്ട് നമുക്ക് കഴിയണം. ടീച്ചർ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ തന്നെ ആർക്കെങ്കിലും ഒക്കെ എന്തെങ്കിലും വിഷമമോ അസുഖങ്ങളോ ഒക്കെ നിങ്ങളുടെ കൂട്ടുകാർക്കുണ്ടെങ്കിൽ അവർക്കൊരു ആശ്വാസം പകരാനായിട്ട്, അവർക്ക് വേണ്ട ചെറിയ സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. കൂട്ടുകാരെ, ചില സമയങ്ങളിൽ നിങ്ങളുടെ പപ്പായ്ക്കും മമ്മിക്കും ഒക്കെ ചില ചില വിഷമങ്ങളൊക്കെ, ചെറിയ വിഷമങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. ആ സമയത്ത് നമ്മൾ അവരെ ഒത്തിരി ബുദ്ധിമുട്ടിക്കാതെ അവർക്കൊരു സഹായം നൽകാൻ, അവർക്കൊരു സ്നേഹം കൊടുക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. അപ്പോഴേ നമ്മൾ ഈശോയെ പോലെ ആവത്തുള്ളൂ. ഈശോയെ നമ്മുടെ ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക്
കാണിച്ചു കൊടുക്കാനായിട്ട് നമ്മൾക്ക് സാധിക്കത്തുള്ളൂ. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾക്ക് പുസ്തകത്തിലെ ചില ആക്ടിവിറ്റീസ് ഒന്ന് നോക്കിയാലോ? നോക്കിക്കേ, ഇതെന്താണ്? സംഭവങ്ങൾ വിവരിക്കാമോ? താഴെ രണ്ട് സംഭവങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് എന്താണെന്ന് പറയണം. അത് ഒന്നാമത്തെ സംഭവം എന്താണ്? എഴുന്നേറ്റ് കിടക്കയും എടുത്ത് വീട്ടിലേക്ക് പോവുക. അതേതാണ്? കൂട്ടുകാർ ഓർക്കുന്നുണ്ടോ അതെപ്പോൾ പറഞ്ഞതാണെന്ന്? ആ, ഈശോയുടെ അടുത്ത് തളർവാദ രോഗിയെ കൊണ്ടുവന്നപ്പോൾ ഈശോ തളർവാദ രോഗിയെ സുഖപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞ വാക്യമാണത്, എഴുന്നേറ്റ് നിന്റെ കിടക്കയും എടുത്ത് വീട്ടിലേക്ക് പോവുക. ഉടൻ തന്നെ തളർവാദ രോഗി സുഖം പ്രാപിച്ചു. ഇനി രണ്ടാമത്തെ എന്താണ്? ദാവീദിന്റെ പുത്ര ഞങ്ങളിൽ കനിയണമേ. അതേത് സംഭവമാണ്? ഈശോ ജെറിക്കോയിൽ നിന്ന് യാത്ര ചെയ്തപ്പോൾ വഴിയരികിലിരുന്ന രണ്ട് അന്ധന്മാർ ഈശോ വരുന്ന വിവരം അറിഞ്ഞിട്ട് ഈശോയെ വിളിച്ചു കരഞ്ഞു, ദാവീദിന്റെ പുത്ര ഞങ്ങളിൽ കനിയണമേ. അപ്പോൾ ഈശോ എന്തു ചെയ്തു? ആ, ഈ അന്ധന്മാരുടെ കണ്ണുകളിൽ സ്പർശിച്ചു, അങ്ങനെ അവർക്ക് സൗഖ്യം നൽകി. ആ രണ്ട് സംഭവങ്ങളാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ കൂട്ടുകാർക്കെല്ലാം അതറിയാമല്ലോ. അടുത്ത ആക്ടിവിറ്റി എന്താണ്? ആ, ഈശോ കരുണ കാണിക്കുന്ന സംഭവങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് തിരിച്ചറിയണം. ഒന്നാമത്തേത് എന്താണ്? ഒന്നാമത്തെ ചിത്രം എന്താണ്? ആ, ഈശോ അഞ്ചപ്പവും രണ്ടു മീനും വർദ്ധിപ്പിച്ച് 5000 പേർക്കോളം കൊടുക്കുന്ന സംഭവമാണ്. രണ്ടാമത്തേത് എന്താണ്? ഈശോ മരിച്ചവരെ ഉയർപ്പിക്കുന്ന ചിത്രമാണ്. മൂന്നാമത്തേത് എന്താണ്? നോക്കിക്കേ. ആ, ഈശോ കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുന്ന ചിത്രമാണ്. നാലാമത്തെ ചിത്രം എന്താണ്? ടീച്ചർ പറഞ്ഞ ഒരു കഥ ഓർക്കുന്നുണ്ടോ? ആ, രക്തസ്രാവക്കാരെ സ്ത്രീയെ സുഖപ്പെടുത്തുന്ന ചിത്രമാണത്. ഇനി അഞ്ചാമത്തെ ചിത്രം എന്താണ്? അന്ധർക്ക് കാഴ്ച നൽകുന്ന ചിത്രമാണത്. അപ്പൊ എല്ലാവർക്കും മനസ്സിലായോ? ഇനി ഉത്തരം കണ്ടെത്താം. നമുക്ക് ആ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ ചോദ്യം എന്താണ്? പാവപ്പെട്ടവരോടും രോഗികളോടും ഈശോയ്ക്ക് എന്താണ് തോന്നിയത്? പാവപ്പെട്ടവരോടും രോഗികളോടും ഈശോയ്ക്ക് എന്താണ് തോന്നിയത്? അലിവ് തോന്നി. ഈശോയ്ക്ക് അലിവ് തോന്നി. ഇനി അടുത്ത ചോദ്യം നോക്കിക്കേ. കുഷ്ഠരോഗി ഈശോയോട് എന്താണ് ആവശ്യപ്പെട്ടത്? കുഷ്ഠരോഗി ഈശോയോട് എന്താണ് ആവശ്യപ്പെട്ടത്? തന്നെ സുഖപ്പെടുത്തണമേ എന്ന് ഈശോയോട് യാചിച്ചു. കുഷ്ഠരോഗി എന്താണ് ഈശോയോട് പറഞ്ഞത്? തന്നെ സുഖപ്പെടുത്തണമേ എന്ന് കുഷ്ഠരോഗി ഈശോയോട് യാചിച്ചു. ഇനി അവസാനത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഈശോ അന്ധന്മാരെ സുഖപ്പെടുത്തിയത് എങ്ങനെ? എങ്ങനെയാണ് ഈശോ അന്ധന്മാരെ സുഖപ്പെടുത്തിയത്? ആ, ഈശോ അവരുടെ കണ്ണുകളിൽ സ്പർശിച്ചു. ഈശോ ഈ അന്ധന്മാരുടെ കണ്ണുകളിൽ സ്പർശിച്ചുകൊണ്ടാണ് ഈശോ അന്ധന്മാരെ സുഖപ്പെടുത്തിയത്. കൂട്ടുകാരെ, നമുക്കിനി വർക്ക് ബുക്കിലെ ആക്ടിവിറ്റീസ് ഒന്ന് നോക്കിയാലോ? ആ, ഒന്നാമത്തെ ചോദ്യം എന്താണ് വർക്ക് ബുക്കിലെ? ഈശോ കരുണയോടെ രോഗികളെ സുഖപ്പെടുത്തുന്ന ഏതാനും സംഭവങ്ങളുടെ ചിത്രങ്ങൾ താഴെ ചേർത്തിരിക്കുന്നു. സംഭവങ്ങൾ ഏവയെന്ന് കണ്ടെത്തി വിവരിക്കാം. അതുപോലെ തന്നെ ചിത്രങ്ങൾക്ക് നിറം കൊടുത്ത ശേഷം ഈശോ ആരെയാണ് സുഖപ്പെടുത്തിയത് എന്ന് എഴുതാമോ? അപ്പോൾ ഒന്നാമത്തെ ചിത്രം എന്താണ്? കൂട്ടുകാർക്കൊന്ന് പറയാമോ എന്താണ് ഒന്നാമത്തെ ചിത്രം? ആ, ഈശോ കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുന്ന ചിത്രമാണ്. അപ്പോൾ എങ്ങനെയാണ് ഈശോ കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തിയത്? അത് നിങ്ങൾ താഴത്തെ ആ ബോക്സിൽ എഴുതണം. എന്നിട്ട് ചിത്രത്തിന് കളറ് കൊടുക്കണം. എല്ലാവർക്കും നിറം കൊടുക്കാൻ ഇഷ്ടമല്ലേ? രണ്ടാമത്തെ ചിത്രം എന്താണ്? ആ, ഈശോ തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്ന ചിത്രമാണ്. അപ്പോൾ എങ്ങനെയാണ് ഈശോ തളർവാദ രോഗിയെ സുഖപ്പെടുത്തിയത്? എന്താണ് ഈശോ തളർവാദ രോഗിയോട് പറഞ്ഞത്? അവയൊക്കെ ഈ ബോക്സിൽ എഴുതി ചിത്രത്തിന് നിറം നൽകണം. ഇനി അടുത്ത ചിത്രം എന്താണ്? ഈശോ അന്ധർക്ക് കാഴ്ച നൽകുന്ന ചിത്രമാണ്. അപ്പോൾ ഈശോ എവിടെ വെച്ചാണ് അന്ധർക്ക് കാഴ്ച നൽകിയത്? എന്താണ് ഈശോയോട് അന്ധർ ആവശ്യപ്പെട്ടത്? അവയെല്ലാം ഇവിടെ ഈ ബോക്സിൽ എഴുതിയ ശേഷം ചിത്രത്തിന് നിറം നൽകണം. എല്ലാവരും ചെയ്യുമോ? ആ, എല്ലാവരും ആക്ടിവിറ്റീസ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യണം കേട്ടോ. അടുത്ത ചോദ്യം എന്താണ്?
പൂരിപ്പിക്കാം എന്നുള്ളതാണ് അല്ലേ. അത് നിങ്ങളുടെ പാഠം 12 അവസാനം കൊടുത്തിരിക്കുന്ന ഒരു ബൈബിൾ വാക്യമാണ്. ഈശോ നമ്മളോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്. എന്താണത്? നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കണം. എല്ലാവരും ഒന്ന് ഉറക്കെ പറഞ്ഞേ, ആ നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കണം. ഇനിയും അടുത്തത് ഉത്തരം കണ്ടെത്താം. അത് നമ്മുടെ പുസ്തകത്തിലെ ചോദ്യങ്ങളൊക്കെ തന്നെയാണ്. ഒന്നാമത്തെ ചോദ്യം, പാവപ്പെട്ടവരോടും രോഗികളോടും ഈശോ എങ്ങനെയാണ് പെരുമാറിയത്? ഈശോയ്ക്ക് പാവപ്പെട്ടവരോടും രോഗികളോടുമൊക്കെ ഈശോയ്ക്ക് അലിവ് തോന്നുകയും അവരോട് സ്നേഹത്തോടെ പെരുമാറുകയും അവരോട് കരുണ കാണിക്കുകയും ചെയ്തു. വേദനിപ്പിക്കുന്നവരെ ആശ്വസിപ്പിച്ചു, രോഗികൾക്ക് സൗഖ്യം നൽകി, മരിച്ചവരെ ഉയർപ്പിച്ചു. രണ്ടാമത്തെ ചോദ്യം എന്താണ്? കുഷ്ഠരോഗി ഈശോയോട് എന്താണ് ആവശ്യപ്പെട്ടത്? തന്നെ സുഖപ്പെടുത്തണമേ എന്നാണ് കുഷ്ഠരോഗി ഈശോയോട് ആവശ്യപ്പെട്ടത്. ഇനി മൂന്നാമത്തെ ചോദ്യം എന്താണ്? ഈശോ അന്ധന്മാരെ സുഖപ്പെടുത്തിയത് എങ്ങനെ? ഈശോ അന്ധന്മാരുടെ കണ്ണുകളിൽ സ്പർശിച്ചുകൊണ്ടാണ് ഈശോ അന്ധന്മാരെ സുഖപ്പെടുത്തിയത്. അപ്പോൾ കൂട്ടുകാർക്കെല്ലാം വർക്ക് ബുക്കിലെ ആൻസേഴ്സ് കിട്ടിയോ? ആക്ടിവിറ്റീസിന്റെ ആൻസേഴ്സ് കിട്ടിയോ? ആ അടുത്ത ആഴ്ച വരുമ്പോൾ എല്ലാവരും വർക്ക് ബുക്ക് കംപ്ലീറ്റ് ചെയ്യണം. കംപ്ലീറ്റ് ചെയ്യുവോ? ആ ടീച്ചറിനറിയാം നിങ്ങൾ മിടുക്കരാണെന്നറിയാം. അപ്പോൾ എല്ലാവരും വർക്ക് ബുക്ക് കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ 12 പാഠമാണ് ഇന്ന് പഠിച്ചത്. പാഠത്തിന്റെ പേരെന്തായിരുന്നു? കാരുണ്യം കാണിക്കുന്ന ഈശോ. ഈശോ ആ രോഗികളോടും വേദനിക്കുന്നവരോടും ഒക്കെ അലിവ് തോന്നുകയും ആ രോഗികൾക്ക് രോഗശാന്തി നൽകുകയും വേദനിക്കുന്നവരെ ആശ്വസിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടല്ലേ. ഈശോയ്ക്ക് അവരോട് എന്തായിരുന്നു തോന്നിയത്? അവരോട് കരുണ തോന്നി. അങ്ങനെ കുഷ്ഠരോഗികളെയും അന്ധന്മാരെയും തളർവാത രോഗിയെയും മരിച്ചവരെയും അങ്ങനെ ഈശോ കുഷ്ഠരോഗികളെയും അന്ധന്മാരെയും തളർവാത രോഗിയെയും രക്തസ്രാവമുള്ള സ്ത്രീയെയും കൂനുള്ളവ സ്ത്രീയെയും ഒക്കെ ഒത്തിരിയേറെ പേർക്ക് സൗഖ്യം നൽകി. ഒത്തിരിയേറെ പേരുടെ അസുഖങ്ങളൊക്കെ മാറ്റി അവരെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു. അതോടൊപ്പം തന്നെ ഈശോ മരിച്ചവരെ ഉയർപ്പിക്കുകയും ചെയ്തു. എന്തുകൊണ്ടാണ് ഇതൊക്കെ ചെയ്തത്? ഈശോയ്ക്ക് ഇവരോടെല്ലാം സ്നേഹവും കരുണയുമായിരുന്നു. അതുകൊണ്ടാണ് ഈശോ ഒത്തിരിയേറെ പേർക്ക് സൗഖ്യം നൽകിയത്. അപ്പോൾ കൂട്ടുകാരെ, ഈ ഒരു പാഠം പഠിച്ച ശേഷം നമ്മൾ എന്ത് തീരുമാനമെടുക്കണം? എന്തായിരിക്കണം നമ്മുടെ മനസ്സില്? വേദനിക്കുന്നവരെ ആശ്വസിപ്പിക്കുകയും അവരോട് കരുണ കാണിക്കുകയും ചെയ്ത ഈശോയെ പോലെ ഞാനും വേദനിക്കുന്നവരോട് കരുണ കാണിക്കും. അപ്പോൾ നമ്മളെല്ലാവരും ഈശോയെ പോലെ വേദനിക്കുന്നവരോട് വിഷമിക്കുന്നവരോട് കരുണ കാണിക്കണം. എല്ലാവരും അങ്ങനെ ചെയ്യുമോ? അങ്ങനെ ഒരു തീരുമാനം ഈ പാഠത്തിൽ നിന്ന് കൂട്ടുകാരെല്ലാവരും എടുക്കണം. എടുക്കുമോ? എന്നാൽ മാത്രമേ ഈശോയ്ക്ക് സന്തോഷമാകത്തുള്ളൂ. മറ്റുള്ളവരോട് കരുണ കാണിക്കുമ്പോൾ നമ്മൾ ഈശോയുടെ കുഞ്ഞുമക്കളായിത്തീരും. എല്ലാവർക്കും ഈശോയുടെ കുഞ്ഞുമക്കളാകാൻ ഇഷ്ടമാണോ? എല്ലാവർക്കും ഇഷ്ടമാണല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? മറ്റുള്ളവരെ സ്നേഹിക്കണം, മറ്റുള്ളവരോട് കരുണ കാണിക്കണം, വേദനിക്കുന്നവരെ ആശ്വസിപ്പിക്കണം, ചെറിയ ചെറിയ സഹായങ്ങളൊക്കെ മറ്റുള്ളവർക്ക് ചെയ്യണം. അപ്പൊ എല്ലാവരും അങ്ങനെ ചെയ്യുമോ? അങ്ങനെ മറ്റുള്ളവരോട് ഈശോ ആഗ്രഹിക്കുന്നത് പോലെ മറ്റുള്ളവരോട് അനുകമ്പ തോന്നുകയും അലിവ് തോന്നുകയും വേദനിക്കുന്നവരെ ആശ്വസിപ്പിക്കുകയും കരുണ കാണിക്കുകയും ഒക്കെ ചെയ്ത് ഈശോയുടെ കുഞ്ഞുമക്കളായിട്ട് നമുക്ക് ഓരോരുത്തർക്കും മാറാം. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിച്ചാലോ? അപ്പോൾ എങ്ങനെയാണ് നമ്മൾ സാധാരണ നമുക്ക് പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കൈകൂപ്പി കണ്ണടച്ചേ. ടീച്ചർ ചൊല്ലിത്തരുന്ന പ്രാർത്ഥന എല്ലാവരും ഉറക്കെ ചൊല്ലണം. കേട്ടല്ലോ.
ഞങ്ങളുടെ ഗുരുനാഥനായ യേശുനാഥ അങ്ങ് കാണിച്ച കാരുണ്യത്തെക്കുറിച്ച് ഞങ്ങൾ പഠിച്ചു. അവയെക്കുറിച്ച് ഞങ്ങൾ ഒത്തിരിയേറെ അറിഞ്ഞു. ഈശോയെ, അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ വേദനിക്കുന്നവരെ ആശ്വസിപ്പിക്കാനും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരോട് കരുണ കാണിക്കാനും ഞങ്ങളെ പ്രാപ്തരാക്കണം. ഈശോയെ, അങ്ങയെപ്പോലെ മറ്റുള്ളവരോട് കരുണ കാണിക്കാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കണമേ. ഈശോയെ, വേദനിക്കുന്നവരെയും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെയും അങ്ങയുടെ തൃക്കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈശോയെ, അവർക്ക് ആശ്വാസം നൽകണമേ, അവരെ രക്ഷിക്കണമേ. ഈശോയെ, ഞങ്ങളെല്ലാവരും ഇന്നൊരു തീരുമാനം എടുത്തിരിക്കുകയാണ്. അങ്ങ് മറ്റുള്ളവരോട് കരുണ കാണിച്ചതുപോലെ ഞങ്ങളും എല്ലാവരോടും കരുണ കാണിക്കും. ഇവ ഞങ്ങളുടെ ജീവിതത്തിൽ തെറ്റിക്കാതെ പ്രാവർത്തികമാക്കി മുന്നോട്ടു പോവാൻ ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങനെ ഈശോയുടെ കുഞ്ഞുമക്കളായി നല്ല മക്കളായി വളരുവാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.